രവീന്ദ്രനോ ജോൺസണോ കേമൻ? സത്യം എന്തെന്നറിയാം? രവീന്ദ്രൻ മാസ്റ്റർ അല്ല, ജോൺസനെ മാത്രമേ മാസ്റ്ററായി കണക്കാക്കാൻ പറ്റൂ. രവീന്ദ്രൻ ചലച്ചിത്ര ഗാനങ്ങളെ അനാവശ്യമായി സങ്കീർണമാക്കി. ഗായകൻ പി ജയചന്ദ്രൻ സംഗീത സംവിധായകൻ രവീന്ദ്രനെ കുറിച്ച് ഈയിടൊരു അഭിമുഖത്തിൽ ഇങ്ങനൊരു പരാമർശം നടത്തി. ജയചന്ദ്രൻ ഒരിക്കലും രവീന്ദ്രന്റെ ഗായകനായിരുന്നില്ല എന്ന് വേണം കരുതാൻ. യേശുദാസ് എന്ന ഗായകന്റെ ശബ്ദത്തിലും ആലാപന ശൈലിയിലും അകൃഷ്ടനായിരുന്നു രവീന്ദ്രൻ. എന്നാൽ സത്യം എന്തെന്നാൽ, രവീന്ദ്രൻ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി ചിട്ടപ്പെടുത്തിയ ഗാനം ആലപിച്ചത് ജയചന്ദ്രനായിരുന്നു. പലരും കരുതുന്ന പോലെ ചൂളയിലെ പാട്ടുകളല്ല രവീന്ദ്രൻ ആദ്യമായി ചിട്ടപ്പെടുത്തിയത്. കെ വിജയൻ എന്ന സംവിധായകന്റെ കാമശാസ്ത്രം എന്ന പടത്തിലെ പാട്ടുകൾക്ക് ഈണം നൽകിയത് രവീന്ദ്രനാണ്. പക്ഷെ സാങ്കേതിക കാരണങ്ങളാൽ പടം പുറത്തു വന്നില്ല. ഇതിലെ സിന്ദൂര ചെപ്പ് തട്ടി മറിഞ്ഞു സന്ധ്യ, പൊട്ടുകുത്താനിരുന്നപ്പോൾ എന്ന ഗാനമാണ് രവീന്ദ്രന്റെ ഈണത്തിൽ പുറത്തു വന്നത്. സംവിധായകൻ തന്നെയായ വിജയൻ എഴുതിയ ഈ ഗാനം ആലപിച്ചത് ജയചന്ദ്രനാണ്. ചൂള ഇറങ്ങിയ 1979 മുമ്പ് തന്നെ ഇതിലെ പാട്ടുകൾ രവീന്ദ്രൻ ചിട്ടപ്പെടുത്തി. അന്ന് മദിരാശിയാണ് മലയാള സിനിമയുടെ ആസ്ഥാനം. അല്ലറ ചില്ലറ ഡബിംഗ് പണികളുമായി തൊഴിൽ തേടുകയായിരുന്നു രവീന്ദ്രൻ. അക്കാലത്ത് മദിരാശിയിലെ സമ്മാ ലോഡ്ജ് ഒരു മുറിയിൽ കുറച്ചുനാൾ ജയചന്ദ്രൻ രവീന്ദ്രനും ഒരുമിച്ച് താമസിച്ചിരുന്നു. 7 സ്വരങ്ങളും ഹരിമുരളീരവും ഗംഗേ പ്രഥമവനമൊക്കെ കേൾക്കുന്നുണ്ട്. യേശുദാസ് എന്ന ഗായകനെ കൺസോളിൽ നിർത്തി പിഴിഞ്ഞെടുക്കുകയായിരുന്നു രവീന്ദ്രൻ. യേശുദാസിനെ പോലെ റേഞ്ചുള്ള ഒരു ഗായകനെ പരമാവധി ഉപയോഗിക്കുക എന്നാവും രവീന്ദ്രന്റെ മനസ്സിലുണ്ടാവുക. മാത്രമല്ല അപ്പോൾ പാട്ടുകൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്യും. ദക്ഷിണാമൂർത്തിയുടെയും ദേവരാജന്റെയും അർജുനൻ മാസ്റ്ററുടെയും ലളിത സുന്ദര ഗാനങ്ങൾ ആലപിച്ച ജയചന്ദ്രൻ ഇത് സങ്കീർണമായി തോന്നുക സ്വാഭാവികം. തന്റെ പല ഗാനങ്ങളുടെയും പശ്ചാത്തല സംഗീതവും വ്യക്തിത്വമുള്ള ഓർക്കസ്ട്ര പീസുകളാക്കി മാറ്റാൻ രവീന്ദ്രൻ ശ്രമിച്ചിരുന്നു. യുവജനോത്സവത്തിലെ പാടാം നമുക്ക് പാടാം, ഒരു മെയ് മാസ പുലരിയിലെ ഇരുഹൃദയങ്ങളിൽ ഒന്നാ വീശി എന്നിവ ചില ഉദാഹരണങ്ങളാണ്. ഇതേ രവീന്ദ്രൻ തന്നെ കവിതയെ ഒന്ന് തൊട്ട് തലോടുന്ന മനോഹര ഗാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മഴ എന്ന ചിത്രത്തിലെ ഗാനങ്ങളും സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, ഓമനത്തിങ്കൾ കിടാവോ, നീലക്കുറിഞ്ഞുകൾ പൂക്കുന്ന വീതിയിൽ, പത്തു വെളുപ്പിന് തുടങ്ങിയ ഗാനങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നു. രവീന്ദ്രൻ മാസ്റ്റർ ജയചന്ദ്രൻ നൽകിയിട്ടുള്ളത് യുഗ്മഗാനങ്ങൾ ഉൾപ്പെടെ 30 താഴെ ഗാനങ്ങൾ മാത്രമാണ്. അതും ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഈണങ്ങളായിരുന്നില്ല. ആലിലത്താലിയുമായി ഏകാംഗിയാം നിന്റെ, ആരും കാണാതെ തുടങ്ങിയ പാട്ടുകൾ ഒരു ഗായകനെയോ ഗായികയെയോ ആസ്വാദകൻ പാട്ടിലൂടെ തന്നെ എളുപ്പം തിരിച്ചറിയും. പക്ഷെ ഈണമിടുന്ന സംഗീത സംവിധായകനെയും അറിയണമല്ലോ. തന്നെ പാട്ട് കേൾക്കുന്നവർ അറിയണമെന്ന് ഈണമിടുന്നവർക്കും ആഗ്രഹമുണ്ടാവുമല്ലോ. അതിനുവേണ്ടി ഓരോ സംഗീത സംവിധായകനും പാട്ടുകളിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ ശ്രമം നടത്തും. ഒരു പാട്ട് കേൾക്കുമ്പോൾ ആസ്വാദകനെ ചോദിക്കണം, ഇത് രവീന്ദ്രൻ ചെയ്തത് അല്ലേ, അല്ലെങ്കിൽ ജോൺസൺ ചെയ്തത് അല്ലേ എന്ന്. അത്തരം സിഗ്നേച്ചർ ശ്രമങ്ങൾ ആണല്ലോ അവരെ വേറിട്ട് നിർത്തുന്നതും. ജോൺസൺ ഒരിക്കലും യേശുദാസിന്റെ പിന്നാലെ പോയിട്ടില്ല. ഞാൻ ഭദ്രവൻ എന്ന ചിത്രത്തിൽ ദേവാംഗണങ്ങൾ എന്ന ഗാനം ഹിറ്റായത് അതിലെ സംഗീത മാധുര്യം കൊണ്ടാണ്. അതിലെ സ്വരങ്ങൾ ഏറ്റുപാടുക മാത്രമേ ഗായകൻ എന്ന നിലയിൽ യേശുദാസ് ചെയ്തിട്ടുള്ളൂ. ഒരുപക്ഷെ രവീന്ദ്രൻ ഈണമിട്ടെങ്കിൽ സംഗീതത്തിന്റെ ഘടന തന്നെ മാറിപ്പോകുമായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.